ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടാണോ ഒരാൾ നിങ്ങളോട് പെരുമാറുന്നത്, സത്യസന്ധമായിട്ടാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, അതോ കളവാണോ എന്ന് തിരിച്ചറിയാനുള്ള 10 ലക്ഷണങ്ങളാണ്. ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് ഒരാൾ നിങ്ങളോട് കളവാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, അയാൾ മൊത്തത്തിൽ സംസാരിക്കുന്നത് മാത്രമല്ല അയാളൊരു കപടനാണോ സത്യസന്ധനാണോ എന്ന് തിരിച്ചറിയാനുള്ള വഴികളാണ്. ഇതിലെ കുറേ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നിരന്തരം പരിശീലിച്ച് പരിശീലിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് എന്ന് പറയുന്നത്, സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക. കണ്ണിലോ മുഖത്തോ നമ്മളിലേക്കോ നോക്കിയിട്ട് സംസാരിക്കും. സത്യസന്ധമായിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ടം എപ്പോഴും ഇങ്ങനെ മാറിപ്പോവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ, പ്രത്യേകിച്ച് താഴേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സത്യസന്ധതയുടെ ലക്ഷണമല്ല. രണ്ടാമത്തത്, സത്യസന്ധമായ ആളുകളാണെങ്കിൽ, സത്യസന്ധമായി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പോസ്റ്റർ നല്ല ഓപ്പൺ പോസ്റ്റർ ആയിരിക്കും. അവരിങ്ങനെ വളഞ്ഞു നിൽക്കില്ല, താഴത്തേക്ക് നോക്കില്ല, ചെരിഞ്ഞു നിൽക്കില്ല, കൈകളൊന്നും അങ്ങനെ ക്രോസ് ചെയ്യില്ല, കാല് ക്രോസ് ചെയ്ത് വെക്കില്ല, ഒന്നും ചെയ്യില്ല. നേരെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സത്യസന്ധമായി സംസാരിക്കുന്നു. അവരേതെങ്കിലും രീതിയിൽ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യമായിരിക്കാൻ സാധ്യതയില്ല. മൂന്നാമത്തെ എനിക്ക് തോന്നുന്നത്, പൊതുവെ എല്ലാവരും തന്നെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഒരു കള്ളലക്ഷണം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചിരിയിൽ ഒരു കൃത്രിമത്വം ഉണ്ടെങ്കിൽ, ഒരു ആർട്ടിഫിഷ്യൽ സ്മൈലിംഗ് ആണെങ്കിൽ, ഒറിജിനൽ ചിരി ജെന്യൂൻ ആയിട്ടുള്ള ചിരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പിക്കാം കള്ളത്തരം ഉണ്ടെന്നതാണ്. നാലാമത്തത്, ഇതുപോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, സാധാരണ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ജെസ്റ്റേഴ്സ്, കൈയിൻ്റെ ജെസ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാകും. അതിന് പകരം വ്യത്യസ്തമായ ജെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സംസാരവുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ജെസ്റ്റേഴ്സ് ഒക്കെ പറയാം. എന്ന് പറഞ്ഞാൽ വലിയത് എന്ന് പറയുന്നതിന് ഒരു വലിയത് എന്നൊക്കെ അറിയാതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവരുടെ ശ്രദ്ധ മുഴുവനും പറയുന്ന കളവ് മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ പലപ്പോഴും ജെസ്റ്ററുകൾ മാറിപ്പോകും. അവിടെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചൂണ്ടുകയും അങ്ങോട്ട് നോക്കുകയും ചെയ്യുന്ന അവസ്ഥ വരാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിസ്മാച്ച് ആണ് അവരുടെ ഹാൻഡ് ജെസ്റ്റേഴ്സിലുള്ളതെങ്കിൽ അതും കളവാവാനുള്ള സാധ്യതയാണ്. അഞ്ചാമത്തെ, അതുപോലെ സംസാരം ഒരു സ്റ്റഡി പേസിൽ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക, അല്ലാതെ അതിന് ഭയങ്കര ടോണാലിറ്റിയിൽ വ്യത്യാസം, ഭയങ്കര ഉറക്കം സംസാരിക്കുകയോ വളരെ പതിയെ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. സാധാരണ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കും. മാനിപ്പുലേറ്റ് സംസാരിക്കുകയാണെങ്കിൽ വെറുതെ ചിലപ്പോൾ ഭയങ്കര സൗണ്ട് കൂട്ടിട്ട് ആണെങ്കിൽ മനസ്സിലാവും, ഉറക്കമൊക്കെ സംസാരിക്കും. സാധാരണ ചെയ്യാത്ത പോലെ സംസാരിക്കും, ചിലപ്പോൾ വളരെ അത് പിന്നെ ഞാൻ ഇങ്ങനെയാണ് വളരെ ലോ സൗണ്ടിൽ സംസാരിക്കും. അങ്ങനെ വേരിയേഷൻ വരുത്തുന്നത് സാധാരണയിൽ നിന്ന് നോർമൽ പേസിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കളവാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ബോഡി ലാംഗ്വേജിൻ്റെ വീഡിയോകളിൽ പറഞ്ഞതാണ്, നമ്മൾ ഈ മുഖം പൊത്തി വെക്കുക, വായ് പൊത്തി വെക്കുക, ഫേസിൽ തൊട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കളവാവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ടച്ചിങ് മാത്രമാണ് ഫേസിൽ നടത്തുന്നുള്ളൂ എങ്കിൽ അത് സത്യവും. പരമാവധി ഇങ്ങനെയൊക്കെ മുഖം പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, വാ പൊത്തി പിടിക്കുന്നു, ഇങ്ങനെ എപ്പോഴും അവനവൻ്റെ ഫേസിലേക്ക് കൈയിൻ്റെ ആക്ഷൻ പോവുകയും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് കളവാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തോ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നതാണ്. അതുപോലെ കളവ് പറയുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ പറയാത്ത ആളുകൾ കളവ് പറയുമ്പോൾ ഡീറ്റെയിലേക്ക് പോകും. ഒരു പച്ച കളർ ബസ്സിലായിരുന്നു ഞാൻ യാത്ര ചെയ്തത്, ആ പച്ച കളർ ബസ്സിൽ ഏതാണ്ട് 47 പേരുണ്ടായിരുന്നു. ഇതൊന്നും ഒരിക്കലും സംസാരിക്കുമ്പോൾ പറയാത്തതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു വെയിറ്റിംഗ് ഷെഡിൽ ചെന്നപ്പോൾ അവിടെ 7 ആളുകളുണ്ടായിരുന്നു, അതിൽ 3 സ്ത്രീകളും 4 പുരുഷന്മാരുമായിരുന്നു. ഇങ്ങനെ ഡീറ്റെയിൽ പറയുന്നുണ്ടെങ്കിൽ, സാധാരണ പറയാത്ത രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് കളവ് പറയുന്നത് നമ്മളിൽ സമർത്ഥിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്തും കളറുകൾ പറയുക, നമ്പറുകൾ പറയുക, അനാവശ്യമായ ഡീറ്റെയിൽ സംസാരിക്കുന്നുവെങ്കിൽ അത് കളവാനുള്ള സാധ്യതയാണ്. അതുപോലെ അടുത്ത നേരത്തെ ഹാൻഡ് ജെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബോഡി മൂവ്മെൻറ്റിന്, നടത്തവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്തതുപോലെ, കളവ് പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങോട്ട് നോക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, തലയിലൊന്ന് ചൊറിയുന്നു, അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സാധാരണത്തിൽ വ്യത്യസ്തമായിട്ട് പ്രാക്ടീസ് ചെയ്തതുപോലെയുള്ള ബോഡി ലാംഗ്വേജ് ആണെങ്കിലും, ഓവറോൾ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണെങ്കിലും കളവാണ്. ഒരടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ കൈ നോക്കിയാൽ മനസ്സിലാവും, കൈ വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ, കൈക്ക് പ്രത്യേകിച്ച് റെസ്റ്റ്ലെസ്നെസ്, ഇങ്ങനെ തോണ്ടുക, മാന്തുക, പിടിക്കുക, എവിടെയാ കൈ വെക്കേണ്ടതെന്ന് മനസ്സിലാവും, പോക്കറ്റിൽ വെക്കുന്നു, കൈ കെട്ടി വെക്കുന്നു, വേറെ എവിടെയെങ്കിലും വെക്കുന്നു, ഇങ്ങനെ കളിക്കാതെ വളരെ റിലാക്സ്ഡ് ആണ് കൈയെങ്കിൽ, നോർമൽ ആയിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സത്യസന്ധമായിരിക്കും, അല്ലെങ്കിൽ സൂക്ഷിക്കാം. അവസാനമായിട്ട് തലയാട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. തലയാട്ടുന്നത് നോർമലായിട്ടുള്ള ഒരു ഒരു ഹെഡ് നോഡിങ് ആയിരിക്കും, ഓക്കെ ആയിക്കോട്ടെ ശരി എന്നൊക്കെ പറയുന്നത്. അതിന് പകരം ഓവറായിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുറേ സമയം തലയാട്ടുക, പിന്നെ തലയാട്ടാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തിയിൽ ചെയ്യുക, ഇങ്ങനെ നോർമൽ നോഡിങ് അല്ലാതെ വേറെ രീതിയിലാണ് ഹെഡ് നോഡിങ് നടത്തുന്നതെങ്കിൽ അതും കളവാനുള്ള സാധ്യതയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വീഡിയോ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ട് എപ്പോഴെങ്കിലും കളവ് പറയാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് അധ്യാപകർ കുട്ടികളായിട്ട് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ, രക്ഷിതാക്കൾ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ, ബോസ് സ്റ്റാഫുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒക്കെ കളവിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ബോഡി ലാംഗ്വേജുകൾ ഉണ്ട് എങ്കിൽ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഇവരുടെ കളവ് പുറത്തേക്ക് വരിക. എന്തായാലും സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇന്നത്തെ വീഡിയോ സംസാരിച്ചത്. ഇതുള്ള ധാരാളം വീഡിയോകൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, എംടി വ്ലോഗ്.